പേപ്പേഴ്സ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ദുദുൽ ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞ ഒരു ഫേമസ് കേസുണ്ട്. ആ കേസിൽ ഒരു ഒഫൻഡർ ഒഫൻസ് കഴിഞ്ഞ് ഡിറ്റെയിൻ ചെയ്ത് പണിഷ്മെന്റ് കഴിഞ്ഞ് വീണ്ടും ഒരു കാരണവുമില്ലാതെ 14 വർഷം അയാളെ ജയിലിലിട്ടു. അപ്പോൾ ഹേബിയസ് കോർപ്പസ് അനുസരിച്ച് നമ്മൾ 14 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയും നഷ്ടപരിഹാരം കൊടുക്കുകയുമാണ് ചെയ്തത്. അടുത്തതാണ് മാൻഡമസ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ കമാൻഡ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ പബ്ലിക് ഓഫീസോ അവരുടെ പബ്ലിക് ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മാൻഡമസ് വഴി റിട്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇതിൽ ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പബ്ലിക് ഡ്യൂട്ടി ഉണ്ടായിരിക്കണം എന്നതാണ്. അടുത്തതാണ് സെർഷ്യുറാരി ആൻഡ് പ്രൊഹിബിഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, നമ്മൾ എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പ്രൊവേർബ് ആണ്. പ്രിവെൻഷനിലെ പി പ്രൊഹിബിഷനും ക്യൂറിലെ സി സെർഷ്യുറാരിയുമായി കണക്ട് ചെയ്യുക. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിരോധിക്കലാണ്. അതായത് ഏതെങ്കിലും ലോവർ കോർട്സ് ഇല്ലീഗൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ ഹയർ കോർട്സിന് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്യാം. അതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ക്യൂർ ചെയ്യുന്നതാണ് സെർഷ്യുറാരി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള നിയമങ്ങളോ അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷന് പുറത്ത് ഓവർ റൂൾ ചെയ്യുകയോ ആണ് ലോവർ കോർട്സ് എങ്കിൽ ഹയർ കോർട്സിന് അത് ഇല്ലീഗൽ ആണെന്ന് പറയാൻ സാധിക്കും. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് നിയമം ഉണ്ടാക്കുന്നതിന് മുൻപും സെർഷ്യുറാരി എന്ന് പറയുന്നത് നിയമം ഉണ്ടാക്കിയതിനു ശേഷവും അത് വോയിഡാണ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആണ് എന്ന് പറയുന്നതാണ്. അവസാനത്തെ റിട്ടാണ് കോ വാറന്റോ അണ്ടർ വാട്ട് അതോറിറ്റി. അതായത് ഏതൊരു ജോലിക്കും ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകും. ഒരു ടീച്ചർ ആവണമെങ്കിൽ ഡിഗ്രിയും പി ജിയും ബി എഡും അങ്ങനെയുള്ള ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്. എങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ ഒരു ഹൈസ്കൂൾ ടീച്ചറായി എന്ന് വിചാരിക്കുക, ഗവൺമെന്റ് സ്കൂളിൽ. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? അതോറിറ്റി ഇല്ലാതെ, അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കോ വാറന്റോ നമ്മൾ പ്രയോഗിക്കാറ് അണ്ടർ വാട്ട് അതോറിറ്റി. സോ നമ്മളിപ്പോൾ പറഞ്ഞത് 5 റിട്ടുകളാണ്. അതിന്റെ ലീഗൽ ടേംസും പറഞ്ഞു, ലീഗൽ മീനിങ്ങുകളും പറഞ്ഞു. ഈ ലീഗൽ മീനിങ്ങുകളാണ് അധികം പരീക്ഷകൾക്കും ചോദിച്ച് കാണാറുള്ളത്. ഹേബിയസ് കോർപസ് ടു ഹാവ് ദ ബോഡി, മാൻഡമസ് ടു കമാൻഡ്, പ്രൊഹിബിഷൻ ടു ഫോർബിഡ്, സെർഷ്യുറാരി ടു ബി സർട്ടിഫൈഡ്, ആൻഡ് കോ വാറന്റോ അണ്ടർ വാട്ട് അതോറിറ്റി. ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത്, ഏതൊക്കെയാണ് ആർട്ടിക്കിളുകൾ, ഏതൊക്കെയാണ് റിട്ടുകൾ എന്നിവയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.